സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തോന്നിയത്, അവിടുത്തെ പലരും പ്രസംഗിക്കുമ്പോൾ ഒക്കെ പറഞ്ഞത് നമുക്കിത് തിരുപ്പതി പോലെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നാണ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന അമ്പലങ്ങളുടെ ഒരു തന്ത്രശാസ്ത്ര പ്രകാരം അങ്ങനത്തെ ഉള്ള രീതിയിലല്ല നോർത്ത് ഇന്ത്യയിൽ പല അമ്പലങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ പലപ്പോഴും റെഫറൻസ് പറയുമ്പം തിരുപ്പതിയെന്നും ശബരിമലയെന്നും ഗുരുവായൂരെന്നും മധുര മീനാക്ഷി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നല്ലൊരു നഗരിയായി മാറട്ടെ. അടുത്ത 10 വർഷത്തിൽ ഏകദേശം 85,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അയോധ്യയിൽ വരുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷം പോയപ്പോൾ 2047 അവർക്കൊരു വിശദമായ പ്ലാൻ തന്നെയുണ്ട് അയോധ്യയെ ഒരു നഗരിയാക്കാൻ. അതൊരു ലോങ് ടേം പ്ലാനാണ്. അപ്പം കുറച്ച് കാലങ്ങൾക്കുള്ളിൽ പരിശുദ്ധ മക്കയെ പോലെ, വിശുദ്ധമായ വത്തിക്കാനെ പോലെ ലോകമറിയുന്ന ഒരു പിൽഗ്രിം സെൻ്ററായി മാറുകയും അവിടെ ഈ ആൾക്കാർ വരുന്നതോടുകൂടി അവിടെ കൂടുതൽ ഹോസ്പിറ്റലുകൾ, കൂടുതൽ സ്കൂളുകൾ, കൂടുതൽ കോളേജുകൾ, കൂടുതൽ നല്ല ഹോട്ടലുകൾ, കൂടുതൽ ബിസിനസ് ഫെസിലിറ്റീസ്, സാധാരണക്കാർക്ക് കൂടുതൽ എന്താ പറയുന്നത് തൊഴിലവസരങ്ങൾ, ഇതെല്ലാം ഉണ്ടായി ആ സ്ഥലം പഴയ കാലത്തെ അയോധ്യ നഗരിയായി മാറട്ടെ. നമ്മൾ ഇംഗ്ലീഷിൽ പലപ്പോഴും പറയാറുണ്ട്, ലോങ് ബിഫോർ ഏതൻസ് ദെയർ വാസ് അയോധ്യ. ഏതൻസ് ഉണ്ടാകുന്നതിന് മുമ്പും അയോധ്യയുണ്ട്. ആ അയോധ്യയുടെ പൂർവ ഗ്ലോറിയിലേക്ക് വരട്ടെ. ശ്രീരാമൻ യഥാർത്ഥത്തിൽ സൂര്യവംശിയാണ്. ശ്രീരാമൻ ഇക്ഷ്വാകു വംശത്തിൽ, രഘുവംശത്തിനൊക്കെ പറഞ്ഞ ആളാണ് ശ്രീരാമൻ. അപ്പോൾ അവരുടെ വലിയൊരു ലൈനേജ് അവിടെയുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ രാജസ്ഥാനിൽ നിന്ന് ഒരാൾ വന്നിരുന്നു, ജയ്പൂരിൽ നിന്ന് വന്നിരുന്നു. അവരവകാശപ്പെടുന്നത് അവർ സൂര്യവംശി ശ്രീരാമൻ്റെ പിൻതലമുറക്കാരാണെന്നാണ്. ശരിയാണോ എന്നറിയില്ല. അവരുടെ ഒരു വിശ്വാസപ്രകാരം അവരൊരു ലൈനേജൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു 100-120 രാജാക്കന്മാരുടെ ലൈനേജിൽ ഇങ്ങനെ വരുന്നവരാണെന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെ പോസിറ്റീവായി വരട്ടെ. രാമനെക്കുറിച്ച് ശ്രീരാമരാജ്യം എന്ന സങ്കല്പം മുമ്പോട്ട് വെക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹമായിരുന്നു ശരിക്കുമുള്ളൊരു ശ്രീരാമ ഭക്തൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ രാമരാജ്യം യേശുവിൻ്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണ്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന പോസിറ്റീവായ, ഇന്നലകളുടെ പ്രശ്നങ്ങളെ അതിജീവിച്ച്, ഇന്നലകളുടെ മുറിവുകളെ ഉണക്കുന്ന, ഇന്നലകളുടെ വേദനയെ ആഹ്ലാദമായി അല്ലെങ്കിൽ പോസിറ്റീവായി മുമ്പോട്ട് പോയി എല്ലാവർക്കും ആഹ്ലാദവും സന്തോഷവും നൽകുന്നൊരു ദേശമായത് മാറട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ പ്രതിഷ്ഠയിൽ 5 വയസ്സുള്ള ഒരു ബാലൻ്റെ വിഗ്രഹം. പല സ്ഥലങ്ങളിലും നമ്മൾ ശ്രീരാമൻ്റെ പല രൂപത്തിലുള്ള ഒരു കള്ള സാധനം നമ്മൾ കണ്ടു. പക്ഷേ അതിൻ്റെ പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇവിടുത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്, പേരും ഇട്ടു ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും, ബാലക്രാം. ഇപ്പം ബാലക്രാം എന്നാണ് ഇനി അതിനെ വിളിക്കുന്നത്. 5 വയസ്സാണ്. ഈ 5 വയസ്സുള്ള ശ്രീരാമൻ്റെ വിഗ്രഹത്തെക്കുറിച്ചൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകാൻ വേണ്ടി 12,000-ത്തോളം ആൾക്കാരെ ഈ അരുൺ യോഗിരാജ് കണ്ടു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിച്ചറിയാം, നല്ല കവിളൊക്കെ ഉണ്ട്, നല്ല ചീക്സ് ഒക്കെ ഉണ്ട്, കണ്ണുകളും നല്ല ഭംഗി, കണ്ണുകൾ ഭയങ്കര ഭംഗിയുള്ളതാണ്. ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു സൗത്തിൻ്റെ ലുക്കുണ്ടെന്ന്, ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു തിരുപ്പതിയുടെ ഒരു ഫീല് ഭയങ്കരമായിട്ട് ഇതിനുണ്ട്. അപ്പം 5 വയസ്സുള്ള ബാലക്രാമാണ് പ്രധാനമായി വരുന്ന കാര്യം. ശ്രീരാമൻ്റെ ജന്മസ്ഥാനമാണ്, ചെറിയ പ്രായത്തിലുള്ള രാമനാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഇനിയും ഈ ക്ഷേത്രത്തിന് ഒരുപാട് വളച്ചകളുണ്ട്. ബേസിക്കലി ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ കോറ് ഗർഭഗൃഹമാണ്. ഇംഗ്ലീഷിൽ സാങ്ക്ടം സാങ്ക്ടോറ, നമ്മൾ ശ്രീകോവിൽ എന്ന് പറയുന്ന ഗർഭഗൃഹമാണ് അല്ലെങ്കിൽ അതിലെ കോർ പോയിൻ്റാണ്. അവിടേക്ക് ഇതുണ്ട്. ഇനി ചുറ്റും ചില സ്ഥലങ്ങൾ വികസിക്കാനൊക്കെയുണ്ട്, അമ്പലത്തിൻ്റെ കൂടുതൽ പണികൾ പൂർത്തിയാവാനുണ്ട്. ഇതൊരു ആർക്കിടെക്ചറൽ മാർവലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.